എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആത്മാർത്ഥമായി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഞാൻ പറയുന്ന സംഭവങ്ങളൊന്ന് കേൾക്കുക, അത് കഴിഞ്ഞ് തീരുമാനിക്കുക ഓക്കെ, നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ മലയാള സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഒരുപാട് യൂട്യൂബ് ചാനലിനെ അവർ അതിലത്തെ നടന്മാരും നടികളൊക്കെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത ഒരു സംഭവമാണ് നമ്മളിന്ന് പറയാറ്. പല ചാനലിലും വന്നു, അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മളതിനെ കാണുന്നത്. നമ്മളതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന വരെ നമ്മൾക്ക് നമ്മുടെ സിനിമാ ഫീൽഡായുള്ള പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ സിനിമാ ഫീൽഡിൽ ഇന്നിപ്പോൾ കെടുന്ന് കൊടുക്കാണ്ട് നടികളായിട്ടുള്ള ആൾക്കാരെ നമ്മളൊന്ന് ഒന്ന് കെടുന്ന് കൊടുത്ത് നടികളായിട്ടുള്ള ആൾക്കാരെ കണക്കെടുക്കണേലും ഭേദം, കൊടുക്കാണ്ട് എത്ര നടികളായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ 5 പേരിലും അല്ലെങ്കിൽ 10 പേരിലും ഒതുക്കാവുന്നവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുണ്യാളത്തല എന്ന് പറയും, പക്ഷെ അതൊക്കെ കെടുന്ന് കൊടുത്തിട്ട് തന്നെയാണ് അവരൊക്കെ നടികളായിട്ടുള്ളത്. അല്ലാണ്ട് ഇവിടെ ഒരാളെ ഒരാളും നടിയായിട്ടുമില്ല. അങ്ങനെയാണ്, ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളവരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്, ഡി എൻ എ സിനിമ നമ്മൾ കണ്ടതാണ്. ഡി എൻ എ സിനിമ നല്ലൊരു സിനിമയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് വയലൻസ് കുറച്ച് കൂടുതലാണെന്ന് വെച്ചാലും നല്ല സിനിമയാണ്. അപ്പോൾ അഷ്കറാണ് അതിലെ നായകൻ. അഷ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ പെങ്ങളുടെ മോനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുള്ളത് 10-15 കൊല്ലം മുമ്പ്, നമ്മുടെ ഈ ഒരു സിനിമ 2005 വന്നിട്ടുണ്ട്, ഒരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമയാണ് നമ്മൾ തസ്കര വീട് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയൊരു സിനിമ വന്നിട്ടുണ്ട്. അതിൽ മീശ മുളയ്ക്കാത്തൊരു പയ്യനായിട്ടതിൽ 4 പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പയ്യനായിട്ട് മീശ മുളയ്ക്കാത്തൊരു പയ്യനായിട്ട് അതിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പരെ കാണുന്നത് നമ്മൾ ഡി എൻ എയിലാണ്. മൂപ്പര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയിലെ പെങ്ങളുടെ മോനായ കാരണം മമ്മൂട്ടി ആവാനാണ് മൂപ്പര് ശ്രമിക്കുന്നത്. മമ്മൂട്ടിയെ പോലെ സംസാരിക്കുക, മമ്മൂട്ടി ചെയ്യുന്ന പോലെയുള്ള തലമുടി വയ്ക്കുക, മമ്മൂട്ടി നടക്കണ പോലെ നടക്കുക, ഒരു മിമിക്രി. അതുമാത്രമാണ് ആ പടത്തിലെ ഏറ്റവും വലിയ പരാജയം അസ്കറാന്ന് ഞാൻ പറയും. അവനെ മാറ്റി വേറെ ഏതെങ്കിലും നടന്മാരെ ചെന്നെങ്കിൽ പടം ഒന്നും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടനെ. നല്ലൊരു സബ്ജക്റ്റാണ്, നന്നായി ക്രാഫ്റ്റ് നന്നായി സുരേഷ് ബാബു ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ പടത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ഈ അസ്കർ എന്ന് പറഞ്ഞുള്ള നടന, അവൻ മിമിക്രി കാണിക്കുന്നത്. അനു മമ്മൂട്ടിയെ ആവാനായിട്ട് മൂപ്പര് കുളിച്ച് കാക്ക കുളിച്ചോ കൊക്കാലല്ലോ, മൂപ്പര് കുളിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അങ്ങ് ആരാണോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മമ്മൂട്ടി പോലെ മിമിക്രി കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് മമ്മൂട്ടിയുടെ പോലെ കയറിപ്പോവാന്നുള്ളത്, ഒന്നും നടക്കില്ല. അപ്പോൾ അന്നാ കോശി ഷാലു എന്ന് പറഞ്ഞൊരു ആങ്കറുണ്ട്. ആ ആങ്കർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ അന്നാ കോശിയോട്. എന്താ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ കെടുന്ന് കൊടുക്കണം നടികൾ എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അത് കെടുന്ന് കൊടുക്കണമെന്ന് ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നടിക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞാൽ പോരെ. അതിൻ്റെ ഇടയിൽ ഈ അപ്സ്കർ കയറി പറയുന്നു, അപ്പോൾ ഇത് ആങ്കർ പറയുന്നുണ്ട്, നിന്നോടല്ല ഞാൻ ചോദിച്ചത്, അപ്സ്കർ നീ മിണ്ടാണ്ടിരിക്കൂ, ഞാൻ ചോദ്യം ചോദിച്ചത് അന്നയോടാണ്. അന്ന മറുപടി പറയട്ടെ, നീ മിണ്ടാണ്ടിരിക്കൂ, ഇതിന് ഇവനങ്ങോട്ട് കയറി വയലൻ്റ് ആയില്ലേ, ഇവനങ്ങോട്ട് തിക്കും തിരക്കും ബഹളായി, നിനക്ക് വായലെന്നാവില്ലടി, നിനക്ക് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് നീ അണ്ണാക്കിലും പഴം വീഴിഞ്ഞിരിക്കുകയാണോ, നിനക്ക് അന്തസ്സായിട്ട് പറഞ്ഞോളടി. ഞാനിപ്പോൾ ആ വിഷ്വൽസ് ഒന്നും വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് കാരണം നിങ്ങളെ ആ ഡയലോഗ് പറഞ്ഞു തരുന്നു കേട്ടാ. നിനക്ക് പറഞ്ഞോളടി, കെടുന്നു കൊടുത്തിട്ടാണോ നടികളൊക്കെ വരുന്നത്, നിന്നെ പറഞ്ഞിട്ട് അസ്കറിന്റെ സ്വഭാവം അങ്ങോട്ട് മാറണം. അപ്പൊ ഇവനൊക്കെ ഒരു നടനാണോന്ന് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ഒരു ഇന്റർവ്യൂവിന് ഇവനൊക്കെ പിച്ച വെച്ച് നടക്കാൻ പോകണുള്ളൂ. അപ്പോഴേക്ക് ഇവൻ വന്നിട്ട് ചാനലുകാരോട് വന്നിട്ട് ഇങ്ങനെയുള്ള മർക്കട മുഷ്ടിയൊക്കെ കാണിക്കാന്ന് വെച്ചാൽ ഇവനൊന്നും എവിടെ എത്തില്ല. ആ കുട്ടിയോട് ചോദിച്ചു, ഒരു ചാനലായ ഒരു ആങ്കറിന്ന് ചോദിക്കാം, ആ ചോദ്യം ചോദിച്ചത് നീ അന്ന കിടന്നു കൊടുത്തിട്ടാണോ നടിയായി എന്നല്ല ചോദിച്ചത്. ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്തിട്ട് ബെഡിൽ കിടന്നു കൊടുത്തിട്ട് പലരും നടികളാവുന്നുണ്ടെന്ന് പല സ്ഥലങ്ങളിലും പല വാർത്തകളിലും ചാനലുകളിലും പല നടികളും ഇതുപോലെ തന്നെ നമ്മുടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ വിളിച്ചു, അവിടെ ബെഡ് ഷെയർ ചെയ്യാൻ വിളിച്ചു, എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സഹകരിച്ചാൽ നിങ്ങൾക്ക് ഇന്ന റോളുകൾ തരാം എന്ന് പറഞ്ഞ് പല നടന്മാർ പറഞ്ഞു, നടികൾ പറഞ്ഞു, നമ്മുടെ പ്രൊഡ്യൂസർമാർ പറഞ്ഞു, ഡയറക്ടർമാർ പറഞ്ഞു എന്നും പല നടികളും ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഈ ഷാലു ചോദിച്ചത്. അതിനുള്ള മറുപടി പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നു, ഇങ്ങനെ എഴുതാപ്പുറം വായിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അവര് ഷാലു ചോദിച്ച സത്യല്ലേ, എന്താണ് നടികളാവാൻ വേണ്ടി കെടുന്നു കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു.
അന്ന കിടന്ന് കൊടുത്തിട്ടില്ല, വേണ്ട. അന്ന അഭിനയിച്ച മുമ്പ് അഭിനയിച്ച പടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബിജുമേനന്റെ രക്ഷാധികാരി വഹിച്ചു, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കോമണിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല. അതും ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഇന്റർവ്യൂന്ന് അങ്ങോട്ട് മൈക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഇവളതിനേക്കാളും വലിയ കണ്ടങ്കാളി കയറി. അവന് കണ്ടങ്കാളിയും കോരങ്കാളിയും കൂടി ഒരുമിച്ച് കയറി, രണ്ടുപേരും കൂടി ഒറ്റ ഇറങ്ങിപ്പോക്ക. ഇങ്ങനെയൊക്കെയാണോ ഒരു ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് പെർഫോം ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതല്ലേ ഇതൊക്കെ? അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഈ സിനിമയിലുള്ള സ്ത്രീകൾ മുഴുവൻ കന്യാമറിയാണോ എന്ന് വിചാരിച്ചിട്ടാണോ ഈ അസ്കർ നടക്കുന്നത്? അവരൊക്കെ സിനിമാ ഫീൽഡിലുണ്ടെങ്കിലും ഇതൊക്കെ അവർക്കും അറിയാം. പക്ഷെ ഇപ്പം കാണിക്കുന്ന ഷോ എന്ത് ഷോ? പട്ടി ഷോ. അതാണ് ഇപ്പം കാണിച്ചത്. ഈ ഇന്നില്ലെങ്കിൽ നീ കാണിച്ച അംഗക്കെട്ടൊക്കെ മമ്മൂട്ടി കാണില്ലേ? അദ്ദേഹം വലിയൊരു നടനല്ലേ, മഹാനടനല്ലേ? ഇത്രയും കാലങ്ങൾ അഭിനയിച്ചിട്ട് എത്രയോ സ്ത്രീകളോടെ അഭിനയിച്ചിട്ട് ഒരു പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു നടനല്ലേ മമ്മൂട്ടി? ഒരു ചാനലുകാരുടെ മൂപ്പര് സംസാരിക്കുമ്പോൾ അതിന് അത്ര വിനയത്തോടെ സംസാരിക്കുള്ളൂ. മൂപ്പർക്ക് എത്ര ഒരാളോട് എത്ര ദേഷ്യം വന്നാലും ഒരു ചാനലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പല ദേഷ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ദേഷ്യം ഒന്ന് മുഖത്ത് കാണിക്കാണ്ട് മുമ്പിലെ പല്ലുകൊണ്ട് ചിരിച്ച് കാണിച്ച് അണക്കല പല്ലുകൊണ്ട് കടിച്ച് പിടിച്ചിട്ട് മൂപ്പർ സംസാരിക്കുള്ളൂ. ഒരു വാക്ക് പോലും ഇന്നവരെ മമ്മൂട്ടി പോലും ഒരു ഇന്റർവ്യൂന്നോ ഇങ്ങനെ ഇറങ്ങി നീ ചെയ്ത പോലെയുള്ള പട്ടിഷോ കാണിച്ചിട്ടില്ല. നീ ഇത്ര നീ ചൂടാവാൻ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ? എനിക്കതാ മനസ്സിലാവാത്തെ. നീ ആര്? മലയാള സിനിമയിലത്തെ ആര് നീ ഇതുപോലെ ചൂടാവാനായിട്ട്? ഇവനൊക്കെ പിടിച്ച് നായകനാക്കിയ ആ സുരേഷ് ബാബുനെ പറഞ്ഞാൽ മതി. മമ്മൂട്ടിയുടെ അക്കമിനിയത്തിലാവും ചിലപ്പോൾ ആക്കിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ 15 കൊല്ലം മിണ്ടാണ്ടിരിക്കുന്ന ഒരു പടം കിട്ടാണ്ടിരുന്നല്ലോ. വേണം, അതൊക്കെ പോട്ടെ. മമ്മൂട്ടിയുടെ മകനെ നോക്ക്, ദുൽഖറിന്റെ. അവൻ ഇന്നവരെ ഇങ്ങനെ നീ പെരുമാറിയ പോലെ പെരുമാറിയിട്ടുണ്ട. ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ ചേട്ടന്റെ മകനുണ്ട്, അദ്ദേഹത്തിനും വലിയ ചാൻസ് ഒന്നുമില്ല. നിന്നേലും നല്ലൊരു കഴിവുള്ള വ്യക്തി അദ്ദേഹം. അവൻ ചെയ്തിട്ടുണ്ട് ഇന്നവരെ ഇങ്ങനെ ഒരു കാര്യം. അപ്പം നീയൊക്കെ തുടക്കത്തിലെ അഹങ്കാരം, അസൂയ, കുശുമ്പ്, പെണ്ണങ്ങളെടുത്തിരുന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ അങ്ങോട്ട് നിനക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീ അങ്ങോട്ട് കിടന്ന് കുരച്ചു പട്ടി കുറയ്ക്കണ പോലെ. ആദ്യ ചോദ്യം മനസ്സിലാക്കുക. കാച്ചിങ് കൗച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ ആരും കേൾക്കാത്തൊന്നല്ലല്ലോ. അതിനെ വേറൊരു രീതിയിൽ ചോദിച്ചതെന്ന് മാത്രം. സിനിമയിൽ വരുന്ന സ്ത്രീകൾ ബെഡ് ഷെയർ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ വല്ല സത്യമുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഇങ്ങനെ കിടന്നിട്ട് കിടന്ന് അലറാനും തിക്കും തിരക്കും ബഹളം കൂട്ടാനും പിടിക്കാനും ഒക്കെ ഉണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ ആർക്കും ആരോടും പ്രതിബദ്ധത ഒന്നുമില്ല. ഒരു പുതുമുഖ നടീനെ ഒരു സംവിധായകൻ പിടിച്ച് അഭിനയിപ്പിച്ച് ഒരു നായികയാക്കിയ അടുത്ത് തന്നെ ഒരു ഈ സംവിധായകൻ എടുക്കുന്ന സിനിമയിലേക്ക് അവള് പറയുന്ന പൈസ കൊടുക്കേണ്ട വരും. അപ്പോ അങ്ങനത്തെ കാലഘട്ട സിനിമയിൽ പൈസ പൈസ പൈസ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്ത്രീകൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് സിനിമയിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ സിനിമയിൽ കിട്ടാൻ വേണ്ടി, നായികയാവാൻ വേണ്ടി അവർ എത്ര വൃത്തികേട് ചെയ്യാനും ഇന്നത്തെ സ്ത്രീ ഈ വരുന്ന സിനിമാ ഫീൽഡിൽ വരുന്ന സകല ആൾക്കാരും എന്ന് ഞാൻ പറയില്ല, ഭൂരിപക്ഷ ആൾക്കാരും തയ്യാറാണ്. അതെങ്ങനെയിപ്പോൾ സീരിയൽ നടക്കുന്നത്? സീരിയൽ എത്രയോ പെണ്ണുങ്ങളായി ഇടിച്ചു കയറി വരുന്നത്. എന്തൊക്കെയാ സിനിമാ ഫീൽഡിലും സിനിമ സീരിയൽ ഫീൽഡിലൊക്കെ നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ മേലേന്ന്. പക്ഷേ ഒരു പീഡന കേസ് പോലും അവിടുന്ന് പുറത്ത് വരില്ല. വരുന്നേ പോലെ വരലും മണ്ണാവുന്ന ഒന്നോ രണ്ടൊക്കെ വരുള്ളൂ. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റോട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെ പ്രശ്നം? കൊടുക്കുന്ന ആൾക്കും പ്രശ്നമില്ല, മേടിക്കുന്ന ആൾക്കും പ്രശ്നമില്ല. പിന്നെ ആർക്കെ പരാതി? ഒരാൾക്കും പരാതിയില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വന്നതാണെന്നല്ല ഈ അസ്കറിന്റെ ഉരുക്കുമുഷ്ടി. അപ്പോ ഇതുപോലെ ഓരോ ആൾക്കാരെ പിൻബലം ഉണ്ടെങ്കിൽ ഈ മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾ സിനിമാ ലോകം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് അവരെ ബന്ധുക്കാരും അല്ലെങ്കിൽ അയാളച്ഛന്മാരും അച്ചാച്ചന്മാരും അമ്മമാരൊക്കെ വലിയ നടന്മാരാന്ന് വെച്ചിട്ട് ഇതുപോലെ അഹങ്കാരം കാണിക്കരുത്. സുരേഷിന്റെ ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയിലെ മകൻ വളരെ മോശമായി സംസാരിക്കുന്ന ആളാണ്. സുരേഷ് ഗോപിയിലെ ഒരു സ്വഭാവത്തിൽ ഒരു അംശം പോലും കിട്ടാത്ത ഒരാളാണ് സുരേഷ് ഗോപിയുടെ മകൻ. അപ്പൊ അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഇതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നിടത്ത് ഒരുപാട് മോശമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപിയുടെ മകൻ. അതിനേക്കാളും തറയായിട്ടപ്പോ ഇന്നലെ
രണ്ടു ദിവസം കുറച്ചു ദിവസം മുമ്പ് ഇവന്റെ ഇന്റർവ്യൂവും ഇവിടുത്തെ എല്ലാ വാക്കൌട്ടും ഇതുപോലെ തിക്കുന്നതായിരിക്കും ബഹളൊക്കെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമാ ലോകം നമുക്ക് കാണാനായിട്ട് കൊള്ളുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു നടനോ നടിയോ നമ്മളൊന്നും ആരാധിക്കാനോ ഫാനാക്കാനോ അവരെ പോലെ നമ്മൾ കൈയടിച്ച് അവരെ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും പാടില്ല. നമ്മളിവരെ സിനിമയൊന്നും കാണാണ്ടിരിക്കാൻ പോകാന്നല്ല, ഇവരൊക്കെ വൃത്തികെട്ട ആൾക്കാരാണ്. ഇത് നമുക്ക് ഇതിലൊന്നും മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നല്ലവരുണ്ടാവാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും സിനിമാ ലോകം ദുഷിച്ചു തുടങ്ങിയിട്ട് കാലം കുറേ കഴിഞ്ഞു. ആ ദുഷിപ്പ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതുപോലെ മെക്കെട്ട് കയറും, മയക്ക് വലിച്ചു കയറിയും, ആങ്കറെ ചീത്ത പറയും, തെറി പറയും. ഇതൊക്കെ ഉണ്ടാവണത്. അപ്പം നമ്മൾക്ക് ഈ വീഡിയോ അവിടെ നിർത്താം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് എന്തായാലും അടിക്കണട്ടാ. അതുപോലെ തന്നെ കമൻ്റ് എന്തായാലും പോന്നോട്ടെ, ഒരുപാട് ഇഷ്ടമാണ് കമൻ്റുകൾ വായിക്കാനായിട്ട്. അത് തെറി കമൻ്റ് ആയാലും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് കുറച്ചേരം ചെറുക്കിയാലോ, ചെറിയ ആയുസിനെ കൂട്ടുന്ന പറയാം. അപ്പോൾ ഗേറ്റ്സ്, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നാളെ ഇതിനേക്കാൾ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജസ്റ്റ് സ്റ്റാർ ബ്ലോഗ്. ഓക്കെ, ബൈ.